നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അനീഫ കുൽപിള്ളി. പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജ്യോതി പ്രയാണവും അനുസ്മരണ സമ്മേളനവും നടത്തി. പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 37-ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ജ്യോതി പ്രയാണവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിമറ്റം രാജീവ് ഭവനിൽ നിന്നാരംഭിച്ച ഇന്ദിരാജ്യോതി UDF ചെയർമാൻ CP ജോയി ചിരാത് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പട്ടിമറ്റം ടൗണിൽ DCC സെക്രട്ടറിമാരായ MP രാജൻ, TH അബ്ദുൽ ജബ്ബാർ, ബിനീഷ് പുല്യാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജ്യോതി പ്രയാണം നടത്തുകയും ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിക്കുകയും ചെയ്തു. സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് CJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളർത്തിയെടുത്ത ഓരോ വ്യവസായ സ്ഥാപനങ്ങളും ഇന്ന് നരേന്ദ്രമോദി വിൽപ്പനക്ക് വെച്ചിരിക്കുക. അദ്ദേഹത്തിന് ഇപ്പം ലോകം മുഴുവൻ ചുറ്റൽ മാത്രമേ പടിയുള്ളൂ. ഇപ്പോൾ മാർപ്പാപ്പയെ പോയി കണ്ടു. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നതിൽ സ്വാഗതം ചെയ്യുന്നവരാണ് മതേതര വിശ്വാസികളായ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആളുകൾ. ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോഴും അതുപോലെ തന്നെ പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടങ്ങളിലും അന്നൊക്കെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു. നമ്മൾ എല്ലാം മറന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇതൊരു പുതിയ സംഭവങ്ങളൊന്നുമല്ല. ഇന്ത്യയിലേക്ക് മാർപ്പാപ്പ വരുമ്പോൾ ഇരുകയും നീട്ടി സ്വീകരിക്കുവാൻ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മതേതരവാദികളുണ്ട്. മാർപ്പാപ്പയെ കാണാൻ പോയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാതെ മാർപ്പാപ്പയോടുള്ള ഇഷ്ടം കൊണ്ടോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ എത്രയോ കന്യാസ്ത്രീ മഠങ്ങൾ തീവച്ച് നശിപ്പിച്ചു, എത്രയോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. അവിടങ്ങളിലൊന്നും ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇപ്പോഴും ധൈര്യത്തോടുകൂടി ഒന്നും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വേറെ പുറം ലോകത്തിൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അറിയാവൂ എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഗുജറാത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഞാൻ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു ടൂറുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ആ സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന കവാടത്തിൽ താമരയുടെ വലിയ ഒരു സ്തൂപം പണിതു വച്ചിരിക്കുന്നു. ആ സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, ഗുജറാത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അച്ഛന്മാരാണ്, പള്ളി അച്ഛന്മാരാണ്. നമ്മുടെ ഇവിടെയും അച്ഛന്മാർ നടത്തുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ടല്ലോ. എത്രയോ ധൈര്യമായി അവർക്കൊക്കെ നടത്താൻ കഴിയും. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, മലയാളിയായ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ഈ താമരയുടെ സ്തൂപം മുമ്പിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ എന്നോട് രഹസ്യമായി പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞങ്ങൾക്കിവിടെ ഈ സ്ഥാപനം നിലനിർത്തി പോകണ്ടേ? ഇവിടെ ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, അവിടുത്തെ പോലെ അല്ല. ഇവിടെ ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളിതൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ അടിസ്ഥാനപരമായി കോൺഗ്രസ്സാണ്. പക്ഷേ ഇവിടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ, ചുറ്റുവട്ടത്തെ RSS-കാരുടെ ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വരും. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR അശോകൻ, KM പരീത് പിള്ള, KG മന്മഥൻ, CK അയ്യപ്പൻകുട്ടി, KK പ്രഭാകരൻ, ജെയിംസ് പാറേക്കാട്ടിൽ, AP കുഞ്ഞുമുഹമ്മദ്, PH അനൂപ്, ജോളി ബേബി, ഷൈജ അനിൽ, മാത്യു കുരുമോളത്ത്, ജേക്കബ് സി മാത്യു, MV ജോയി, MA പൗലോസ്, ഷമീർ തുകലിൽ, അരുൺ വാസു തുടങ്ങിയവർ പ്രസംഗിച്ചു.